ഹായ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് റോൾ ഓഫ് മർച്ചൻ്റ് ബാങ്കേഴ്സ് ഇൻ ദി ഇഷ്യൂ മാനേജ്മെൻറ്റ് റോൾ ഓഫ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഇൻ ദി ഇഷ്യൂ മാനേജ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്സിന്റെ ഡിഫറൻറ്റ് ഇൻ്റർമീഡിയറീസ് ആണ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത അതിൽ ഒരു പ്ലെയർ ആണ് മർച്ചൻ്റ് ബാങ്കർ മർച്ചൻ്റ് ബാങ്കേഴ്സ് എന്താ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ എന്താണ് ഒരു അതിൻ്റെ റോൾ എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ റോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രീഇഷ്യൂ മാനേജ്മെൻ്റ് എന്നും പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റെന്നും രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് പ്രീ പ്രീ ഇഷ്യൂ ഇറ്റ്സ് ഇൻക്ലൂഡ് ടു ഒപ്റ്റൈൻ സെബി അപ്രൂവൽ ഫോർ ദ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയതായിട്ടുള്ളൊരു ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി ആ സെബിയുടെ എന്താണ് അപ്രൂവൽ കിട്ടണം ഒരു പുതിയതായിട്ടുള്ളൊരു ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ സെബി എന്താണ് അപ്രൂവൽ ചെയ്യണം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ടു അറേഞ്ച് അണ്ടർ റൈറ്റിംഗ് ഫോർ ദ പ്രപ്പോസഡ് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപ്പോസഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആ ആ ഇഷ്യൂസ് ഒക്കെ എന്താണ് അണ്ടർ റൈറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് വെക്കുക അണ്ടർ റൈറ്റേഴ്സ് പ്രപ്പോസഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ക്രമീകരിച്ച് വെക്കുക നെക്സ്റ്റ് പറയുന്നത് എന്താണ് ടു ഡ്രാഫ്റ്റ് ആൻഡ് ഫൈനലൈസ് ദ പ്രോസ്പെക്റ്റസ് ആൻഡ് ഒപ്റ്റൈൻ ഇസ് ക്ലിയറൻസ് ഫ്രം ദ വേരിയസ് ഏജൻസീസ് കൺസേൺഡ് എന്ന് വെച്ചാൽ എന്നു വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റസ് ഫൈനലൈസ് ചെയ്ത് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അതിൻ്റെ എന്താണ് അനുമതി കൊടുക്കുക എന്താ വെച്ചാൽ ഒരു പ്രോസ്പെക്റ്റസ് നമ്മൾ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ആ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്ലിയറൻസും എല്ലാ കാര്യങ്ങളും ഫൈന ക്ലിയറൻസ് ഒക്കെ ശരിയാക്കിയിട്ട് ആ ഒരു പ്രോസ്പെക്റ്റസ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് എന്താണ് അത് അത് ആ പ്രോസ്പെക്റ്റസ് ഏത് ഏജൻസിയുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് ആ ഏജൻസിയുടെ ഒക്കെ എന്താണ് അനുമതി നേടുക എന്നാണ് പറഞ്ഞാൽ പ്രോസ്പെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറേറ്റീവ്സ് ഇൻവെസ്റ്റേഷൻ ഇൻവിറ്റേഷൻ ലെറ്ററാണ് പ്രോസ്പെക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്ററാണ് എന്ത് പ്രോസ്പെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ എന്താ ടു ഡ്രാഫ്റ്റ് ആൻഡ് ഫൈനലൈ ഫൈനലൈസ് അതർ ഡോക്യുമെൻസ് അച്ചാസ് അപ്ലിക്കേഷൻ ഫോംസ് ന്യൂസ് പേപ്പേഴ്സ് അഡ്വെർടൈസ്മെൻറ് ആൻഡ് അതർ സ്റ്റാറ്റുവറിക്വയർമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ഫോംസ് അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് അഡ്വെർടൈസ്മെൻറ്റ്സ് പിന്നെ സ്റ്റാറ്റുവറിക്വയർമെൻറ്റ്സ് ഈ ആവശ്യകതകൾ എന്നിവ പോലുള്ള മെറ്റ് മേഖലകൾ എന്ന് വെച്ചാൽ ഇതുപോലത്തെ മറ്റ് മേഖലകൾ നമ്മളീ പറഞ്ഞ അപ്ലിക്കേഷൻ ഫോംസും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ അഡ്വെർടൈസ്മെൻറ്റ് െന്റ്സും ഈ പറയുന്ന പോലത്തെ അനദർ മേഖലകളിൽ അനദർ അനതർ ഡോക്യുമെന്സിൽ അവിടെയൊക്കെ എന്താണ് നമ്മളെ ഈ ഒരു പ്രീഇഷ്യൂ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ പ്രീഇഷ്യൂ മാനേജ്മെന്റിന്റെ അനദർ ഏരിയയിലും കൂടി നമ്മൾ എന്താണ് നോക്കണം എന്നാണ് പറയുന്നത് ഇത്രേ മാത്രമേ പറയുന്നുള്ളൂ അപ്ലിക്കേഷൻ ഫോംസ് ന്യൂസ് പേപ്പർ അഡ്വെർടൈസ്മെന്റ്സ് അതുപോലെ തന്നെ അതർ സ്റ്റാറ്റുറി റിക്വയർമെന്റ്സ് നിയമപരമായിട്ടുള്ള ആവശ്യകൾ ആവശ്യകതകൾ ഇതൊക്കെ എന്താണ് ഇത് ഇതുപോലത്തെ ഇതേപോലത്തെ ഫൈനലൈസ് ചെയ്ത അനദർ ഡോക്യുമെൻ്റ്സും കൂടി എന്താണ് നമ്മുടെ പ്രീഇഷ്യൂ മാനേജ്മെൻ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് എന്താ സെലക്ഷൻ ഓഫ് രജിസ്റ്റാർ രജിസ്ട്രാർ ടു ഇഷ്യൂ പ്രിൻ്റിങ് പ്രസ് അഡ്വെർടൈസിംഗ് ഏജൻസീസ് ബ്രോക്കേഴ്സ് ആൻഡ് ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ ആൻഡ് ഫൈനലൈസേഷൻ ഓഫ് ഫീസ് ആൻഡ് ചാ ചാർജസ് പേടിച്ചു ദ ഇവിടെ എന്താ പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നതിന് രജിസ്ട്രാറിനെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ എന്താണ് പ്രിൻ്റിങ് പിന്നെ പര അഡ്വെർടൈസിങ് ഏജൻസികൾക്ക് അതുപോലെ തന്നെ ബ്രോക്കേഴ്സിന് ബാങ്കർമാർക്ക് എന്നിവരെ എന്നിവരെ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഈ ആളുകളെയൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് അവർ അവരിൽ നിന്നും അടച്ച ഫീസ് അതിൻ്റെ ചാർജ് അതിൻ്റെ ഒക്കെ എന്താണോ ഡ്രാഫ്റ്റ് ഒരു ഫൈനലൈസ് ചെയ്തോ ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സെലക്ഷനോ രജിസ്ട്രാറോ റ്റു ഇഷ്യൂസും അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് പ്രസസ്സും അഡ്വർടൈസിങ് ഏജൻസീസും ബ്രോക്കേഴ്സും ബാങ്കേഴ്സും ഒക്കെ ഇവരിൽ നിന്നിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാർജസ് ഈടാക്കിയിട്ടുണ്ടാകും ആ ചാർജസിൻ്റെ ഫൈനലൈസ് ചെയ്ത ഒരു ഡ്രാഫ്റ്റ് എന്താണ് അവിടെ നൽകണമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഫൈനലൈസേഷൻ ഓഫ് അണ്ടർ റൈറ്റിങ് ഫൈനലൈസേഷൻ ഓഫ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ റൈറ്റിങ്സും ഫൈനലൈസ് ചെയ്യുക ദെൻ അറേഞ്ചിങ് പ്രസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസസ് എന്ന് വെച്ചാൽ പ്രസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസസ് ഒക്കെ എന്താണ് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നാണ് പറയുന്നത് അറേഞ്ചിങ് ഒരു ക്രമീകരിച്ച് വെക്കുക ദെൻ കോർഡിനേറ്റിംഗ് പ്രൈസിങ് പബ്ലിസിറ്റി ആൻഡ് അതെ വർക്ക്സ് പ്ലേസിങ് പ്രൈ പ്രൈസിങ് അതുപോലെ തന്നെ പബ്ലിസിറ്റി അത് അതേ ഉദ്ദേശത്തിൽ തന്നെ അനദർ കുറേ വർക്ക്സുകൾ ഉണ്ടാവും അതുമായിട്ട് റിലേറ്റഡ് ആയുള്ള കുറേ വർക്ക്സുകൾ ഇതൊക്കെ എന്താണ് ഒരു കോർഡിനേറ്റ് ചെയ്ത് വെക്കുക ഇതൊക്കെ ഒരു പ്രീഷ്യൂ മാനേജ്മെൻ്റിൽ വരുന്നതാണ് ഒന്നാമത്തെ ഒന്നാമത്തെന്താ പറയുന്നത് നമ്മൾ എന്താ സെബി ഒരു ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ സെബീൻ്റെ അപ്രൂവൽ വേണം രണ്ടാമത്തെ എന്താണ് പറയുന്നത് അത് പ്രപ്പോസ്ഡ് ആയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഷെയേഴ്സ് അതൊക്കെ എന്താണ് അണ്ടർ റൈറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഒരു പ്രോസ്പെക്റ്റസ് ആ പ്രോസ്പെക്റ്റസ് തയ്യാറാക്കുന്ന രീതിയിലുള്ള ഏജൻസി കൺസേൺ ചെയ്യുന്ന ഏജൻസികൾ ഏതാണ് അതിനനുസരിച്ചിട്ട് വേണം ആ ഒരു പ്രോസ്പെക്റ്റും ഫൈനലൈസ് ചെയ്യാൻ പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ എന്തായിരുന്നു എന്താ പറഞ്ഞത് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ആ ടു ഡ്രാഫ് ദ ഫൈനലൈസ് ദ ഡോക്യുമെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അപ്ലിക്കേഷനും ഫോംസും അതുപോലെ തന്നെ അഡ്വെർടൈസ്മെന്റ്സ് ന്യൂസ് പേപ്പർ അഡ്വെർടൈസ്മെന്റ്സ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു പ്രീഇഷ്യൂ മാനേജ്മെൻ്റിൽ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനദർ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുക നമ്മൾ ഫൈനലൈസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞ എന്താണ് സെലക്ഷനോ രജിസ്ട്രാറോ ഒരു രജിസ്ട്രാറ് സെലക്ട് ചെയ്യുന്നതിന് അതുപോലെ തന്നെ അവരെ പ്രിൻറ്റിങ് ചാർജസ് പിന്നെ അഡ്വർടൈസിങ് ഏജൻസികൾസ് ഏജൻസികൾക്ക് ബ്രോക്കേഴ്സിന് ബാങ്കേഴ്സിന് ഇവരൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് അടച്ച ഒരു എമൗണ്ട് ഉണ്ടാവും ഒരു ഫീ ഉണ്ടാവും ആ ഫീൻ്റെ ചാർജിൻ്റെ ആ ഫീസ് ആ ഫീസ് ഈടാക്കിയതിൻ്റെ എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻ്റ്സും ഫൈനലൈസ് ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക പിന്നെന്താണ് അണ്ടർ റൈറ്റേഴ്സിൻ്റെ ഫൈനലൈസേഷൻ ഓഫ് അണ്ടർ റൈറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ റൈറ്റേഴ്സിൻ്റെ ഒരു ഫൈനലൈസേഷൻ ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ്സ് അല്ലെ ഫൈനലൈസേഷൻ ഓഫ് അണ്ടർ റൈറ്റിംഗ്സ് തയ്യാറാക്കുക ദെൻ പിന്നെ അറേഞ്ചിങ് പ്രസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസസ് ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസും അതുപോലെ തന്നെ പ്രസ്സും അവർ തമ്മിലുള്ളൊരു ഇത് ക്രമീകരിക്കുക പിന്നെ കോർഡിനേറ്റിംഗ് പ്രൈസിങ് പബ്ലിസിറ്റി ആൻഡ് അതർ വർക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസിങ്ങും അതുപോലെ തന്നെ പബ്ലിസിറ്റിയും അതുപോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സുകളൊക്കെ എന്താണ് കോർഡിനേറ്റ് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ടോപ്പിക്ക് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ് എന്താണ് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ് ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ മണി പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റിന് മെയിൻ ആയിട്ട് പറയുന്നത് കളക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ മണി അപ്ലിക്കേഷൻ മണീസ് കളക്ട് ചെയ്ത് വെക്കുക അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയേഴ്സിൽ വരുന്ന അപ്ലിക്കേഷൻ മണീസ് മണീസ് കളക്ട് ചെയ്ത് വെക്കുക ദെൻ റൈറ്റ് ടു ദ റിലേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിഗാർഡിങ് ക്ലോഷർ ഓഫ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്താണ് അവിടെ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റോക്കുകളും എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് അത് റിട്ടേൺ ഫോമിലാക്കി എഴുതി തയ്യാറാക്കുക എന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് അതുപോലെ സ്റ്റോക്ക്സ് ഇഷ്യൂസൊക്കെ ഷെയേഴ്സ് അതൊക്കെ എന്താണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താണ് അത് റിട്ടേൺ ഫോമിലാക്കിയിട്ട് എഴുതി ചേർക്കുക നല്ല ലിസ്റ്റ് ചെയ്ത് വെക്കുക ദെൻ നെക്സ്റ്റ് പറയുന്നത് സെൻഡ് കംപ്ലയിൻസ് റിപ്പോർട്ട് ടു സെബി പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻ്റ് കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻസോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് സെബിക്ക് റിപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് സബ്മിഷൻ ഓഫ് റെക്കോർഡ്സ് ഓർ സർട്ടിഫിക്കറ്റ് ഓഫ് നയൻറ്റി സബ്സ്ക്രിപ്ഷൻ ആൻഡ് ബാങ്ക് സർട്ടിഫിക്കറ്റ് ടു റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുവെച്ച് കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻസിൻ്റെ രേഖകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും ഒക്കെ എന്താണ് പ്രാദേശിക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് ബാങ്ക് സർട്ടിഫിക്കറ്റും സമർപ്പിക്കുക എന്നു പ്രാദേശികമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് എന്നുവെച്ചാൽ അതിൽ വരുന്ന ബാങ്കിലേക്ക് എന്താണ് ഈ സർട്ടിഫിക്കറ്റ് നയൻറ്റി പെർസെൻറ്റേജ് സബ്സ്ക്രിപ്ഷൻ്റെ രേഖകളും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തതിൻ്റെ രേഖകളും അതുപോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ എന്താണ് ഈ എന്താ പ്രാദേശിക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് അത് ബാങ്ക് വഴി എന്താണ് ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്താണ് സമർപ്പിക്കുക എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഒപ്റ്റെയിൻ അപ്രൂവൽ ഓഫ് ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഫ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടെ എന്താ പറയുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ നേടുക എന്നാണ് പറയുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം നേടുക അതാണ് എന്ത് ഒപ്റ്റൈൻ അപ്രൂവൽ ഓഫ് ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഫ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അംഗീകാരം നേടുക എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പോയിൻറ്റ് സെൻറ്റ് കോപ്പി ഓഫ് ദി റീജണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു അതേഴ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെർ ലിസ്റ്റിംഗ് പെർമിഷൻ ഇസ് സോത്ത് എന്നു വെച്ചാൽ ലിസ്റ്റിംഗ് അനുമതി നേടുന്നതിന് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് അനുമതി തേടുന്ന മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് പ്രാദേശിക സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റീജണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു പ പകർപ്പ് അല്ലെങ്കിൽ ഒരു കോപ്പി എന്താണ് സെൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് അനുമതി തേടുന്ന മെറ്റു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് അനദർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു പകർപ്പ് അല്ലെങ്കിൽ ഒരു കോപ്പി എന്താണ് അയക്കുക അല്ലെങ്കിൽ സെൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പബ്ലിഷ് എ കോപ്പി ഓ ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഇൻ ടു നാഷണൽ ടു നാഷണൽ ടൈലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു പകർപ്പ് അല്ലെങ്കിൽ ഒരു കോപ്പി രണ്ട് നാഷണൽ ഡയലീസിലേക്ക് എന്താണ് പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തവിടെ പറയുന്നത് അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു കോപ്പി രണ്ട് ദേശീയ നാഷണൽ ദേശീയ അല്ലെങ്കിൽ നാഷണൽ ഡയലീസിലേക്ക് എന്താണ് പബ്ലിഷ് ചെയ്യുക എന്നാണ് പറയുന്നത് ഡയലീസ് എന്ന് പറയുമ്പോൾ ദിനപത്രങ്ങൾ എന്ന് പറയാൻ നമുക്ക് എന്ന് വെച്ചാൽ ഒന്നുകൂടിയും പറയാം അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോപ്പി രണ്ട് ദേശീയ ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക നെക്സ്റ്റ് പറയുന്നത് കൺഫേം ദ കോം കൺഫേം ദ കംപ്ലീഷൻ ഓഫ് ലിസ്റ്റിംഗ് ഫോർമാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ഫോർമാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റീസിൻ്റെ ലിസ്റ്റിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സബ്സ്ക്രിപ്ഷൻ്റെ ലിസ്റ്റൊക്കെ എന്ത് ചെയ്യുകയാണ് നമ്മൾ അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് സബ്സ് കൺഫേം ചെയ്യുക നെക്സ്റ്റ് ടു മേക്ക് അറേഞ്ച്മെൻ്റ് ടു ഒപ്റ്റെയിൻ പെർമിഷൻ ഫോർ ഡീലിങ്സ് ഇൻ സെക്യൂരിറ്റീസ് എന്താ അവിടെ പറയുന്നത് സെക്യൂരിറ്റികള് കൈകാര്യം ചെയ്യുന്നതിനുള്ള അനുമതി നേടുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുക സെക്യൂരിറ്റികള് കൈകാര്യം ചെയ്യുന്നതിനുള്ള അനുമതി അനുമതി പെർമിഷൻ നേടുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ ഓഫ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഇൻ ദി ഇഷ്യൂ മാനേജ്മെൻറ്റ് മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ റോളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് റോൾസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് എന്താണ് പോസ്റ്റ് പോസ്റ്റ് ഇഷ്യൂ എന്നും അല്ലെങ്കിൽ പ്രീ ഇഷ്യൂ മാനേജ്മെൻ്റ് എന്നും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക